ഒരു കാലത്ത് മലയാളികളെ ക്രിക്കറ്റിനോട് അടുപ്പിച്ച അല്ലെങ്കിൽ ക്രിക്കറ്റിനെ മലയാളികളോട് അടുപ്പിച്ച സാരഥി ശ്രീ ടി സി മാത്യു ആണ്. ടി സി മാത്യുവിനെ ഈ പ്രോഗ്രാമിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഓക്കെ. 1982 ശ്രീ ടി സി മാത്യു തൊടുപുഴ ന്യൂമൻ കോളേജിൽ വരുന്നത്. 82 മുതൽ 85 വരെ ഡിഗ്രിക്ക് അവിടെ പഠിക്കുന്നു. ആ കാലഘട്ടത്തിൽ കോളേജ് യൂണിയൻ ചെയർമാനായി, അതുപോലെ തന്നെ KSEJയുടെ സംസ്ഥാന സെക്രട്ടറിയായി സജീവമായ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയം താങ്കൾക്കുണ്ടായിരുന്നു. അതിനു മുമ്പ് താങ്കൾ സ്കൂളിലോ മറ്റോ ഇതേ രീതിയിലുള്ള ഏതെങ്കിലും സംഘടനകളിൽ പ്രവർത്തിച്ചിട്ടുള്ള പരിചയമുണ്ടായിരുന്നോ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. ഷാജി, നല്ല ചോദ്യം. കാരണം ഇത് സ്കൂളിൽ തുടങ്ങിയാൽ ഞാൻ സ്കൂളിൽ ലീഡറായിരുന്നു, ഹൗസ് ക്യാപ്റ്റനായിരുന്നു. അതുപോലെ തന്നെ ദീപിയ ചിൽഡ്രൻസ് ലീഗ് എന്ന് പറയുന്ന ദീപിയ പത്രത്തിൻ്റെ ഒരു സ്റ്റുഡൻറ്റ് വിങ് ഉണ്ടായിരുന്നു, അതിൽ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു. അതുപോലെ തന്നെ അന്ന് സ്പോർട്സിൽ അത്ലറ്റിക്സ് ഉൾപ്പെടെ സ്പോർട്സിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട രംഗം എന്ന് പറയുന്നത് സീ സ്കൗട്ടിലെ ഒരു അംഗമായിരുന്നു. ഞാൻ ബാൻഡ് ട്രൂപ്പിൻ്റെ തൊഴിൽ ഡീപ്പോൾ സ്കൂളിലാണ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം, അവിടെ ബാൻഡ് ട്രൂപ്പിൻ്റെ ക്യാപ്റ്റനായിരുന്നു. അങ്ങനെ രീതിയിൽ പല രംഗത്തും ഞാൻ പ്രസിഡൻറ് സ്കൗട്ട് വരെ എത്തി. ഫസ്റ്റ് ക്ലാസ് സ്കൗട്ടാണ് ഞാൻ. ആ രീതിയിൽ അന്ന് ഗരുഡ INS വെണ്ടുരുത്തി കൊച്ചിയിലെ നേവൽ ബേസിലൊക്കെ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ പിന്നീട് പല കാലത്തും എനിക്ക് പ്രയോജനം ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് DCLൽ ദീപിയ ചിൽഡ്രൻസ് ലീഗിൻ്റെ ക്യാമ്പുകൾ, ഈ സ്കൗട്ടിൻ്റെ ക്യാമ്പുകളിലൊക്കെ ലീഡർഷിപ്പ് ട്രെയിനിങ്, അതുപോലെ പ്രസംഗ കല, അതിനെ സംബന്ധിച്ചുള്ള ട്രെയിനിങ്, ബേസിക്കായിട്ട് പലപ്പോഴും നമുക്ക് പതറിപ്പോകുന്നു. ഒരു ലീഡർഷിപ്പിലുള്ള പലർക്കും ശരിയായ പ്രസംഗം ചെയ്യാനായിട്ട് അറിയില്ല. എങ്ങനെ ഓഡിയൻസിനെ ഫേസ് ചെയ്യണം, എങ്ങനെ പ്രസംഗം തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പലർക്കും അറിയില്ല. അതിലെനിക്ക് വളരെയധികം ഒരു താല്പര്യം ഉണ്ടായിരുന്നുകൊണ്ട് പിന്നീട് പലപ്പോഴും എൻ കിഷൻ നായർ, പണ്ട് IG ആയിരുന്ന എൻ കിഷൻ നായരുടെ DIG ആയിരുന്നു അദ്ദേഹം. പിന്നെ IG ആയിട്ട് റിട്ടയർ ചെയ്തു. അത് കൊല്ലംകാരനാണ്. അദ്ദേഹം ഒരു കോളേജ് അധ്യാപകൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അങ്ങനെ പല പ്രസംഗത്തെ പറ്റിയുള്ള പല പുസ്തകങ്ങളും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പിന്നീട് കോളേജ് യൂണിയനിലൊക്കെ മത്സരിക്കുമ്പോൾ എനിക്ക് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല രംഗത്തും ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് ബട്ട് മാസ്റ്റർ ഓഫ് നണ് എന്ന് പറയുന്നവർക്ക് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ പല രംഗത്തും കൈവച്ചു. പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആ കാര്യങ്ങളൊക്കെ എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ടെങ്കിലും ഏതെങ്കിലും ഒരു ഫോക്കസ്ഡ് ആയിട്ട് പോകണമായിരുന്നു എന്ന് പലപ്പോഴും തോന്നാറുണ്ട്. 1982 ആദ്യം പറഞ്ഞതുപോലെ താങ്കൾ 82 മുതൽ 85 വരെ ആയിരുന്നു നമ്മളൊരു ക്ലാസ്സിൽ BA ഹിസ്റ്ററിക്കാണ് പഠിക്കാൻ വരുന്നത്. 82 വരുന്നു. 84 താങ്കളൊരു കോളേജ് യൂണിയൻ ചെയർമാനാവുന്നത് വളരെ വാശിയേറിയ ഒരു മത്സരമായിരുന്നു. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ കേരളത്തിലെ കോളേജുകളിൽ നിന്നുള്ള മത്സരങ്ങളിലെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരം എന്ന് വേണമെങ്കിൽ പറയാം. അത്ര ശക്തമായ ഒരു മത്സരമാണ് 84 നടന്നത്. ആ കാലഘട്ടത്തിൽ 82 85 ആ കാലഘട്ടങ്ങളിലുള്ള ആ ഒരു അനുഭവം നമുക്ക് വയ്ക്കാം. ഞാൻ 1980 അന്ന് പ്രീ ഡിഗ്രി കോളേജിൻ്റെ ഭാഗമായിരുന്നു. 80 ന്യൂമൻ കോളേജിലെ ഒരു സ്റ്റുഡൻ്റായിട്ട് ഞാൻ വന്നത്. അന്ന് 80 ഫസ്റ്റ് ഇയർ തന്നെ എന്നെ പ്രീ ഡിഗ്രി റെപ്രസെൻറ്റേറ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ട് SFI തയ്യാറായിട്ടുണ്ടായിരുന്നു. KSU എന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരുന്നു. അന്ന് ഇവിടെ തൊടുപുഴയിൽ കേരള കോൺഗ്രസിൻ്റെ PJOSEPH MLA ആണ്. എൻ്റെ പിതാവ് ഒരു കേരള കോൺഗ്രസ്സുകാരനായിരുന്നു, പിന്നീട് കേരള കോൺഗ്രസ്സിൽ നിന്നൊക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിലും അങ്ങനെ പല ബന്ധങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ എന്നെ അന്ന് മത്സരിപ്പിക്കാൻ KSEയിൽ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം വന്നു. അപ്പം ഞാനൊന്ന് SFIയും KSUയും എന്നോട് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു പകുതി മനസ്സ് അതിനോട് താല്പര്യം കാണിച്ചിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ KSEയുടെ ആ ഓഫർ വന്നപ്പം ഞാൻ അന്ന് ആരുടെ കൂടെ മത്സരിക്കണ്ട എന്നുള്ള നിലയിൽ അന്ന് പ്രീ ഡിഗ്രിക്ക് രാഷ്ട്രീയത്തിൽ മത്സരിച്ചില്ല. പക്ഷേ അന്ന് ഇവിടുത്തെ പല ആളുകളും ഞങ്ങളുടെ ബന്ധുക്കളും നാട്ടുകാരൊക്കെ പലരും ഈ KSEയുടെയും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെയും ഒക്കെ പ്രവർത്തകരായിരുന്നുകൊണ്ട് അവരുടെയൊക്കെ ഒരു ഇൻഫ്ലുവൻസിൽ ഞാനൊരു KSEയുടെ പ്രവർത്തകനായിട്ട് മാറി. അങ്ങനെ
82 ഷാജി സൂചിപ്പിച്ച കണക്ക് 82-83 ഞാൻ ഫസ്റ്റ് ഡി സി റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. 84 കോളേജിലെ ചെയർമാനായിട്ട് മത്സരിച്ചത്. ആ കാലഘട്ടത്തിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇന്നത്തെ ഒരു നിയമസഭ പോലെയും ഇല്ലെങ്കിൽ പൊതുരംഗത്ത് ഒരു രാഷ്ട്രീയ മത്സരം പോലെയൊക്കെയുള്ള ഒരു മത്സരമായിരുന്നു ആ കാലഘട്ടത്തിൽ. അതിനുശേഷം ഈ കോളേജ് പൊളിറ്റിക്സൊക്കെ ഈ സ്കൂൾ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ സെലക്ട് ചെയ്തിട്ട് അവരിൽ നിന്ന് ചെയർമാനെ തിരഞ്ഞെടുക്കുക, അതുപോലെ തന്നെ പല പ്രൈവറ്റ് മാനേജ്മെൻറ്റും ഈ രാഷ്ട്രീയത്തിനെതിരെയുള്ള നിലപാട് സ്വീകരിക്കുകയും അങ്ങനെ മൊത്തത്തിൽ രാഷ്ട്രീയം അതിൻ്റെ ഭംഗി നഷ്ടപ്പെട്ടു. എത്രത്തോളം ഒരു രാഷ്ട്ര ഡെവലപ്മെൻറ്റിന് രാഷ്ട്ര മീമാംസയെ സംബന്ധിച്ചിടത്തോളം പഠിക്കുക, ഇല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ്, ഒരു ഒരു സ്റ്റുഡൻ്റ് ലീഡർ ആണ് പിന്നീട് പലപ്പോഴും ഈ MLA മാരും ഇല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയ രംഗത്തുള്ള പൊതുരംഗത്ത് പ്രവർത്തിക്കാനായിട്ട് വരുന്നത്. അവർക്കുള്ള നല്ലൊരു കളരിയായിരുന്നു ഈ സ്കൂൾ പൊളിറ്റിക്സ്. നമ്മൾ 82-85 ശേഷം താങ്കൾ MA പാല സെൻറ് തോമസിലാണ് പഠിച്ചത് പൊളിറ്റിക്സ്, അത് കഴിഞ്ഞ് ലോ അക്കാദമി, അതിനുശേഷം MBA കൊല്ലം TK എഞ്ചിനീയറിംഗ് കോളേജ്. അങ്ങനെ വിദ്യാഭ്യാസപരമായി ഒരു നല്ല രീതിയിലേക്ക് താങ്കൾ ഉയർന്നു പോകുന്ന ആ ഘട്ടത്തിലും താങ്കൾക്ക് സജീവമായ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ഞാൻ പാലായിൽ MA പഠിക്കുന്ന സമയത്ത് ഞാൻ അവിടെയും ചെയർമാനായിട്ട് മത്സരിച്ചു, നിസ്സാര വോട്ടിനാണ് തോറ്റുപോയത്. അന്ന് കേരള കോൺഗ്രസ് 2-1 അന്ന് മാണി സാറാണ് എന്നെ പാലായിൽ ചെയർമാനായിട്ട് സ്ഥാനാർത്ഥിയാക്കിയത്. എൻ്റെ ഇലക്ഷൻ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ വീണ്ടും ജോസഫ് ഗ്രൂപ്പും മാണി ഗ്രൂപ്പും തമ്മിൽ വീണ്ടും പിളരുന്ന ഒരു സ്ഥിതി വന്നപ്പോൾ ഞാൻ തൊടുപുഴക്കാരനായതുകൊണ്ട് ജോസഫിൻ്റെ ഒരു ചെയർമാനാണ് ആവും എന്നുള്ളതുകൊണ്ട് ഞാൻ ജയിക്കണ്ട എന്നുള്ള ചില ആളുകളുടെ ഒരു താല്പര്യം വെച്ചിട്ടാണ് അന്ന് തോക്കേണ്ടി വന്നത്. അതിനുശേഷം ഞാൻ ലോ അക്കാഡമിയിൽ തിരുവനന്തപുരത്ത് LLB ചേർന്നു. LLB ഫസ്റ്റ് ഇയർ തന്നെ അവിടെ ചെയർമാനായിട്ട് ഞാൻ മത്സരിച്ചു. അന്ന് 3 ഫ്രാക്ഷനായിരുന്നു, ഒന്ന് SFI നേതൃത്വത്തിൽ നിന്നും KSU നേതൃത്വത്തിൽ മുസ്ലിം ലീഗും ABVP കേരള കോൺഗ്രസും ജോസഫും മാണിയും എല്ലാം കൂടെ കൂടുതലുള്ള മുന്നണിയായിരുന്നു ഞാൻ അന്ന് ഞാൻ നേതൃത്വം കൊടുത്തത്. അന്ന് ഞങ്ങൾ തോറ്റുപോയി. SFI അവിടെ SFI ഒരു കുത്തകയുള്ള ഒരു കോളേജാണ് ലോ അക്കാഡമി. അവിടെ ഞാൻ അങ്ങനെ ഫസ്റ്റ് ഇയർ തന്നെ മത്സരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. അതിനുശേഷവും ഞാൻ തൊടുപുഴ ന്യൂമാൻ കോളേജിലെ ലെക്ചറായിട്ട് ലെക്ചർ പോസ്റ്റിലേക്കുള്ള ഇൻ്റർവ്യൂവിൽ എനിക്ക് സെക്കൻഡ് റാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ലെക്ചറാവുക എന്ന് പറയുന്നതായിരുന്നു ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. അത് പല കാരണം കൊണ്ടും നടക്കാണ്ട് പോയി. അതിനുശേഷം എനിക്കൊരു വാശി വീണ്ടും പഠിക്കണം എന്നുള്ള വാശി. അപ്പോൾ ഞാൻ 90-96 വരെ തൊടുപുഴയിലെ കോടതിയിൽ അഡ്വക്കേറ്റ് പീറ്റർ VJOSEPHINTE ജൂനിയറായിട്ട് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അത് 96 VJOSEPH സാറ് തിരുവനന്തപുരത്ത് LDF നയനാർ മന്ത്രിസഭയിൽ 4 പോർട്ട്ഫോളിയോയുമായിട്ട് അന്ന് മന്ത്രിയാവും. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ വിളിക്കാനുള്ള ജോയിൻ ചെയ്യാനുള്ള ക്ഷണം കിട്ടി. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ PA